ആളുകളോട് നല്ല രീതിയിൽ പെരുമാറും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കാണാം, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, ഏത് സാഹചര്യത്തിലാണെങ്കിലും നീ അള്ളാഹുവിനെ ഭയപ്പെടണം, പടച്ചോനെ പേടിച്ച് നീ ജീവിക്കണം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഒരു കുറ്റകൃത്യം നീ ചെയ്തു പോയാൽ ഉടനെ തന്നെ അതിനെ മറികടക്കാൻ പോന്ന ഒരു പുണ്യകർമ്മം നീ ചെയ്തേക്കണം. അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് കാണാൻ പാടില്ലാത്ത, നോക്കാൻ പാടില്ലാത്തൊരു ഹറാമിലേക്ക് നീ ശ്രദ്ധിച്ചു പോയാൽ ഉടനെ തിരിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തെങ്കിലും കുറച്ച് തസ്ബീഹ് തഹ്ലീൽ തക്ബീർ നമ്മൾ ചൊല്ലുക, അല്ലെങ്കിൽ ഒരു സ്വദഖ കൊടുക്കുക, ഒരു നല്ല കാര്യം ചെയ്യുക, അന്നന്ന് സംഭവിക്കുന്ന തിന്മകളെ മറികടക്കാനുള്ള നന്മകൾ അപ്പപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോടെല്ലാം നിങ്ങൾ നന്നായി പെരുമാറുക. പ്രാഥമിക പെരുമാറ്റം എന്ന് പറഞ്ഞൊരു പെരുമാറ്റമുണ്ട്. അതെന്താണ്? മനുഷ്യരെ കാണുന്ന സമയത്ത് ആദ്യമായി ഒരു ചെലവില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒന്ന്, അവരെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, തബസ്സുമുക ഇലാ വജിഹി അഖീക സദഖാ, നിന്റെ സുഹൃത്തിന്റെ മുഖം നോക്കി ഒന്ന് പുഞ്ചിരിക്കൽ ഒരു വലിയ ദാനം കൊടുക്കലാണ്. ഒരു ജ്യൂസ് വാങ്ങി കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരായിരം ഉറുപ്പ്യ കയ്യിൽ കൊടുക്കുന്ന മാതിരിയുള്ള ഒരു സ്വതക്കയാണെന്ത്, ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക. ഇത് വീട്ടിലേക്ക് വരുമ്പം ഭാര്യയെ കാണുമ്പോൾ അവളോടൊന്ന് ചിരിക്കുക, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭാര്യ ഒന്ന് ചിരിക്കുക, മക്കള് വീട്ടിലുണ്ട് വാപ്പ കയറി വരുമ്പം കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കും. ചില കുട്ടികൾ നോക്കല് കയ്യിൽ എന്താ മിഠായി ഉണ്ടോ, കീശയിലെന്താ, ഇതൊക്കെ നോക്കും അവര്. ഇനി മിഠായി ഇല്ലെങ്കിലും ഓലെ മുഖത്ത് നോക്കി നല്ലൊരു പുഞ്ചിരി കൊടുത്താൽ മിഠായി കിട്ടാത്ത കുട്ടികളാണ് മറക്കും. അങ്ങനെയാണ്, അതൊരു വലിയ ദാനമാണ്. ഇതിൽ പിശുക്ക് കാണിക്കരുത്. ഒരാളെ കണ്ടാൽ ചിരിക്കുക, ഇത് ഒരു മുസ്ലിമിന്റെ അടയാളമാവണം. അന്യ സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ എന്താ ആവശ്യമില്ല, ചിരി ആവശ്യമില്ല. അത് ചിലപ്പോൾ അപകടത്തിലേക്ക് പോകുന്നുണ്ട്, അതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ മഹറമായ ആണും പെണ്ണുങ്ങളൊക്കെ കണ്ടാൽ എന്ത് ചെയ്യണം, പെങ്ങന്മാരെ കണ്ടാ ചിരിക്കണം, അല്ലെ, അമ്മായിനെ കണ്ടാ ചിരിക്കണം, ബാപ്പന്റെ പെങ്ങളെ കണ്ടാ ചിരിക്കണം, അത് സുന്നത്താണ്. അപ്പൊ അതാണ് പ്രാഥമിക പെരുമാറ്റത്തിൽ ഒന്ന്. നമ്മൾ ആര് മുഖം തിരിക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞിട്ട് ജനങ്ങളെ മുമ്പിൽ നീ മുഖം തിരിക്കരുത്. മുഖം കൊടുക്കുക, മുഖത്ത് നോക്കുക, പുഞ്ചിരിക്കുക. രണ്ടാമതായി ഒരു സുന്നത്താണ് മുസാഫഹത്ത് ചെയ്യുക. ഇപ്പൊ കോവിഡ് നിബന്ധന അനുസരിച്ച് മുസാഫഹത്ത് കൊടുക്കണ്ടെന്നാണ്. അത് ഉസ്താദിനും കൊടുക്കണ്ട, ശിഷ്യന്മാർക്കൊന്നും കൊടുക്കണ്ട, വയലു അറിയാൻ വരുന്നവർക്കൊന്നും ചെയ്യാം, മുസാഫഹത്ത് കൊടുക്കാൻ പാടില്ല ഇപ്പം എന്നാണ് നിയമം. അത് നമ്മൾ പാലിക്കുക, കാരണം അതൊക്കെ രോഗം പകരാനുള്ള കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേ സമയത്ത് അതൊരു വലിയ പുണ്യകർമ്മമാണ്, അപകടകരമല്ലാത്ത സമയത്ത്. മുസാഫഹത്തിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് കാണാം, തസാഫഹു യുദ്ഹിബുൽ ഗില്ലാ, നിങ്ങൾ മുസാഫഹത്ത് നടത്തുക, അത് മനസ്സിൽ നിന്ന് ഈറയും പോരും ദേഷ്യവുമെല്ലാം പോക്കിക്കളയും. മുസാഫഹത്ത് നടത്തിയാൽ മറ്റുള്ളവരോടുള്ള ഈറയും ദേഷ്യമൊക്കെ പോകുന്ന, ഭാര്യയും ഭർത്താവും ഇടക്കിടക്ക് തെറ്റലുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പൊരേ ചെല്ലുമ്പോൾ ഒന്ന് മുസാഫഹത്ത് ഇടക്കിടക്ക്, എന്നാൽ ആ ഈറയും ദേഷ്യമൊക്കെ കൽപ്പുന്നു പോകും. സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിയാൽ നമ്മൾ നന്നാക്കലൊക്കെ പണ്ടെങ്ങനെ അല്ലെ ഒക്കെ പറഞ്ഞ് കൈ കൊടുക്കുന്ന, കൈ കൊടുത്തിട്ടാ വിടുക, അതൊരു സത്യമാണ്. കൈകളിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം എന്തുണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ശരീരം. തലച്ചോറ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബൾബ് കത്താൻ മാത്രം ഉണ്ട് എന്നാ, 25 watts ആണ് തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി. അപ്പൊ നമ്മളെ കൈകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംവേദനേന്ദ്രിയങ്ങളുടെ ഒരു കൂട്ടം നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കൈകൊണ്ട് തൊട്ടാലാണ് നമുക്കൊരു വസ്തുവിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുക, അല്ലെ. ഇപ്പൊ മിനുസുണ്ടോ, മാർബിൾ മിനുസുണ്ടോ ഒക്കെ ഇങ്ങനെ മുട്ടുംകാലുകൊണ്ട് വരുത്തി വെക്കല, അല്ല, കൈകൊണ്ട് ഇങ്ങനെ തൊട്ടാലാണ് അതിന്റെ ശരിയായ രൂപപ്പെടുത്തി നമുക്ക്. അപ്പൊ ആ കൈക്കൊരു പ്രത്യേകത, ആ കൈ പരസ്പരം മുസാഫഹത്ത് ചെയ്താൽ ആശയവിനിമയമാണ് അതിന്റെ കൂടെ നടക്കുക.
സ്നേഹമാണ് തരംഗങ്ങളായി രണ്ടാളുടെ ഹൃദയത്തിലേക്ക് പോവുക. അങ്ങനെ മുസാഫഹത്ത് ചെയ്യുന്നത് സുഹൃത്തുക്കളുമായി, ഭാര്യയും ഭർത്താവുമായി, വാപ്പയും മക്കളുമായൊക്കെ നല്ല ഹൃദയബന്ധമുണ്ടാക്കുന്ന ഒരു പെരുമാറ്റം.